എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ വിതരണം തുടങ്ങുകയാണ് എന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ധനമന്ത്രിയുടെ അറിയിപ്പ് വന്നപ്പോഴും പെൻഷൻ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായിട്ടുള്ള ഒരു അറിയിപ്പായിട്ട് ഇത് മാറി. കാരണം 5 മാസത്തെ ഡിസംബർ മാസത്തെ അടക്കം 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ളപ്പോൾ നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. കാരണം സർക്കാർ, കേന്ദ്ര സർക്കാർ കടമെടുക്കാനുള്ള ഒരു പരിധി നീട്ടി നൽകിയതുകൊണ്ട് മുമ്പ് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും കിഫ്ബിയും കടമെടുത്തിട്ടുള്ള 3,140 കോടി രൂപ കടമെടുപ്പ് പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചത് കൊണ്ട് തന്നെ അതുകൂടി ചേർത്ത് 5,000 കോടി രൂപ കടമെടുക്കാനുള്ള സാഹചര്യം വന്നപ്പോൾ ഇന്ന് ഡിസംബർ 19 കടമെടുപ്പ് നടക്കുകയാണ്. 2,000 കോടി രൂപ സർക്കാരിന് ലഭിക്കും. ഇതിൽ ഭൂരിഭാഗം തുകയും പെൻഷൻ വിതരണത്തിന് വേണ്ടി വിനിയോഗിക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു 1,500 കോടി രൂപ ഇതിന് മാറ്റിവെക്കുമെന്നും 2 മാസത്തെ ക്ഷേമ പെൻഷൻ, അതായത് മുടങ്ങിയ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ്. ഇന്നലെ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് 1 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നും ഡിസംബർ 25 മുമ്പ്, അതായത് ക്രിസ്മസ് ദിനത്തിന് മുമ്പ് തന്നെ എല്ലാവർക്കും പെൻഷൻ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് 1 മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത്. ഇതോടൊപ്പം തന്നെ മുൻ മാസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ 2 രീതിയിലാണ് പെൻഷൻ വിതരണം ചെയ്യുക. നേരിട്ട് വിതരണം ചെയ്യുന്നവർക്ക് സഹകരണ സംഘങ്ങൾ മുഖേനയും അല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ടിലൂടെ DBT ട്രാൻസ്ഫറിലൂടെ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യുമെന്നും അല്ലാത്ത ആളുകൾക്ക് കഴിഞ്ഞ മാസത്തേതുപോലെ ഇതും തടസ്സപ്പെടും എന്നറിയിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് എല്ലാ മാസവും 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള ഒരു സമയമുണ്ട്. ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ഡിസംബറിലേതടക്കം 5 മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങും. ഇനി എന്നാണോ അവർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് അന്നു മുതലേ ആ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതായത് ഇനി ജനുവരി 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള അവസരമുള്ളത്. ഈ ജനുവരിയിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയാണ് എങ്കിൽ നിലവിൽ ഇപ്പോൾ കുടിശ്ശികയുള്ള ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തെ തുക അവർക്ക് ലഭിക്കില്ല. അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തെയും തുക അവർക്ക് മുടങ്ങും. അതിനുശേഷം ജനുവരി മാസത്തെ പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്നു മുതലേ ഇനി അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകൾ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവരോട് വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകളും ആ കാര്യം ശ്രദ്ധിക്കണം. അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കണം. നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ വിളിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറോടോ കൗൺസിലറോടോ ഈ കാര്യം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷനും വരും മാസങ്ങളിൽ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് 1 മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. 900 കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ചെലവ് വരുന്നത് എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, അതായത് 7 വർഷം കൊണ്ട് 57,000 കോടി രൂപ ക്ഷേമ പെൻഷന് വേണ്ടി ചെലവഴിച്ചു എന്നും ധനമന്ത്രി ഇതോടൊപ്പമുള്ള ഒരു കണക്ക് നിരത്തിയിട്ടുണ്ട്. ഇതാണ് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. സുരേഖ്.